ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നോക്കാം. നമുക്ക് നിയമസഭയിലേക്ക് പോകാം. നിയമസഭയിൽ മുല്ലപ്പെരിയാർ വിഷയം ഉയർത്തി രമേശ് ചെന്നിത്തല എന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയിട്ടുണ്ട്. 5 ജില്ലകളിൽ ജനം ഭയത്തിലാണ്. സർക്കാരിന് മുല്ലപ്പെരിയാറിൽ നയമില്ല എന്നും ചെന്നിത്തല വിമർശിച്ചിട്ടുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം കിഷോർ കുമാർ ചേരുന്നുണ്ട്. കിഷോർ, ഈ പുതിയ ഡാം എന്നുള്ള ആവശ്യം സുപ്രീം കോടതിയിൽ ഉന്നയിക്കുന്നതിൽ കേരളം പരാജയപ്പെട്ടു എന്നടക്കം വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അടിയന്തര പ്രമേയം പറയുന്നത്? രജനി, ഏതായാലും ഈ 126 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ കേസ് കാര്യക്ഷമമായി നടത്തുന്ന കാര്യത്തിലും കേരളത്തിന് വീഴ്ച സംഭവിച്ച സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയതിന്. ഇതിന് ആദ്യം മറുപടി പറഞ്ഞ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സംസ്ഥാന സർക്കാരിന് ആവശ്യം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാനാവുന്നതെല്ലാം ഈ കാര്യത്തിൽ ഇതിനകം ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി. മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം വേണമെന്നുള്ള കാര്യത്തിൽ സംസ്ഥാന നിയമസഭ ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കിയിട്ടുണ്ട്. പുതിയ ഡാം എന്ന ആവശ്യം കേന്ദ്ര സർക്കാരിനെയും അതുപോലെ സുപ്രീം കോടതിയെയും അറിയിച്ചിട്ടുണ്ട് എന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. അതുപോലെ ജലനിരപ്പിലെ ആശങ്ക സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് മുല്ലപ്പെരിയാർ ഡാമിലെ പരമാവധി ജലനിരപ്പ് 142 അടി വരെയാകാം. പക്ഷേ എന്നാൽ ഇപ്പോൾ മേൽനോട്ട സമിതിയിൽ കേരളം ഉന്നയിച്ച ആശങ്കകളും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ആശങ്കയുടെയും പശ്ചാത്തലത്തിൽ കേസ് ഇനിയിപ്പോൾ പരിഗണിക്കാൻ പോകുന്ന നവംബർ 11 വരെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 139.5 അടിയിൽ കവിയരുത് എന്നുള്ള സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. അത് സ്വാഗതാർഹമാണ്. ഏതായാലും ഈ നവംബർ 11 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യവും അതുപോലെ തന്നെ നിലപാടും വിശദമായി അറിയിക്കുമെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. തുടർന്ന് രമേശ് ചെന്നിത്തല കേരളത്തിന് ഇക്കാര്യത്തിൽ സംഭവിച്ച വീഴ്ചകൾ അക്കമിട്ട് നിരത്തുകയായിരുന്നു നിയമസഭയിൽ. മുല്ലപ്പെരിയാറിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ജലനിരപ്പ് 142 അടിയിൽ നിന്നും 139.5 അടി ആക്കാനുള്ള തീരുമാനം വലിയ കാര്യം പോലെയാണ് കേരളം അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ 126 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടി വരെ ആക്കാമെന്ന് മേൽനോട്ട സമിതിയിൽ കേരളം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കേരളത്തിൻ്റെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് എതിരാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് ഒരു നിലപാട് ഇല്ല എന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഏതായാലും പുതിയ അണക്കെട്ട് എന്നുള്ള കാര്യം തമിഴ്നാടിൻ്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ നടപ്പാക്കാനാവൂ. അതുകൊണ്ട് തന്നെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സർവകക്ഷി സംഘം ഉൾപ്പെട്ട ഒരു ചർച്ച ഇത് സംബന്ധിച്ച് നടത്തണം എന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഏതായാലും മന്ത്രി റോഷി അഗസ്റ്റിൻ വീണ്ടും ഇപ്പോൾ ഇത് സംബന്ധിച്ച് മറുപടി പറയുകയാണ്.